ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ അവിടെ ഒരു പേക്ക് പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നാല് സ്ലൈസ് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള കളറായിട്ടുണ്ട്. അധികം കളറാവണ്ട, പിന്നെ അതിനൊരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവും. ഈ ഒരു രീതിയിലാക്കിയാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് 2 പാത്രത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. പിന്നെ അവിടെ നേരത്തെ എടുത്ത പാലിൽ തന്നെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്, ഒരു 1/2 ഗ്ലാസോളം വരും. അതിലേക്ക് ഒരു 3 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അരിപ്പൊടി കട്ടയായിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിരിക്കുകയാണ്. അതിലേക്ക് ഒരു 4 സ്പൂൺ ഘീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ മതിയാവും. അപ്പോൾ ഘീ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാല്, ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. പാലൊന്ന് കുറച്ച് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ 3 സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പാൽപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പാൽ ഇതുപോലെ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരിപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് കൈയെടുക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അത് ചെറിയ കപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് കണക്കായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു കുറച്ച് തിക്കാവുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഇനി ഇത് കുറുക്കിയെടുക്കാം. ഇപ്പം ഇത് ഏകദേശം ഒരു തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ച പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഞാനിവിടെ ഘീ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയും പിന്നെ നല്ല ടേസ്റ്റിനും വേണ്ടിയാണ്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോയിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് എന്തായാലും ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി.
ഞാനിവിടെ ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 45 മിനിറ്റോളം വേവിക്കണം. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം എടുക്കാം. പിന്നെ ഞാൻ ഇതൊരു ഫോക്ക് വെച്ചിട്ട് ഇതിന് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവി കടക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. ഒരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. യെസ്, ഞാൻ ഇതിവിടെ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.